നമസ്കാരം സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഞാൻ അഞ്ജന എസ് പണിക്കർ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു ജോലി തിരക്കിനിടയിൽ കമന്റുകൾക്ക് മറുപടി നൽകാൻ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ മറുപടി നൽകാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവ് ചെയ്ത് ക്ഷമിക്കുമല്ലോ സൂര്യനെ പോലെ സ്വയം പ്രകാശിക്കുന്നതും സ്ഥിരമായി ഒരേ സ്ഥലത്ത് നിൽക്കുന്നവയുമാണ് നക്ഷത്രങ്ങൾ ആകാശത്തിൽ വളരെയേറെ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും 27 നക്ഷത്ര സമൂഹങ്ങളെയാണ് ഭാരതീയ ജ്യോതിഷത്തിൽ കണക്കിലെടുത്തിരിക്കുന്നത് രാശി ചക്രത്തിൽ 12 രാശികളാണ് ഉള്ളത് ഇതിൽ മകം പൂരം ഉത്തരം കാൽഭാഗം ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്നു ചിങ് രാശിഫലം 2023 വർഷത്തിന്റെ തുടക്കത്തിൽ ശനി നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിലായിരിക്കുമെന്നും എന്നാൽ 2023 ജനുവരി 17 അവൻ നിങ്ങളുടെ ഏഴാമത്തെ വീട്ടിലേക്ക് മാറുമെന്നും അവിടെ അദ്ദേഹം വലിയ ശക്തി നേടുമെന്നും ചിങ് ജാതകം 2023 പറയുന്നു ശനി വലിയ ശക്തി നേടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം നിങ്ങളുടെ 8-ാം ഭാവത്തിൽ തുടരും ഇക്കാരണത്താൽ നിങ്ങളുടെ മതവിശ്വാസം വളരെ ശക്തമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഉടനടി നേട്ടങ്ങൾ അനുഭവിക്കാനോ സമൂഹത്തിൽ കൂടുതൽ ബഹുമാനം നേടാനോ കഴിയില്ല മറുവശത്ത് 2023 ഏപ്രിൽ 22 ദേവഗുരു വ്യാഴം മേടം രാശിയിലെ നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും അത് നിങ്ങളുടെ കരിയറിലെ പുരോഗതിയെ വേഗത്തിലാക്കും ഇത് ബഹുമാനത്തിലും സമൃദ്ധിയിലും അതിശയകരമായ വളർച്ച നൽകും മതപരമായ ദീർഘദൂര യാത്രകളും വിജയകരമായ ഫലങ്ങളും നിങ്ങൾക്ക് സാധ്യമാണ് എന്നിരുന്നാലും വ്യാഴത്തിന്റെയും രാഹുവിന്റെയും ഐക്യം ഈ സാഹചര്യത്തിൽ ഗുരു ചണ്ഡലയോഗത്തിന്റെ രൂപീകരണത്തിന് കാരണമാകും ഇതിന്റെ ഫലങ്ങൾ പ്രത്യേകിച്ച് മെയ് മാസത്തിൽ കാണപ്പെടും അതിന്റെ ഫലമായി നിങ്ങളുടെ പിതാവിന് ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ഉപദേഷ്ടാക്കളുമായോ അധ്യാപകരുമായോ നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ മതപരമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം 2023 ഒക്ടോബർ 30 രാഹു നിങ്ങളുടെ 8-ാം ഭാവത്തിലൂടെ നീങ്ങാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി അപ്രതീക്ഷിത സംഭവങ്ങൾ സംഭവിക്കുകയും നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിനാൽ ഈ സംക്രമണം പ്രത്യേകിച്ച് പോസിറ്റീവ് ആണെന്ന് പറയാൻ പ്രയാസമാണ് നിങ്ങളുടെ ജീവിതം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകും ഈ സമയത്ത് നിങ്ങൾ വാഹനങ്ങൾക്ക് ചുറ്റും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിരുന്നാലും വിവാഹിതർക്ക് അമ്മായിയമ്മ സഹായം നൽകും ചിങ്ങം രാശിഫലം 2023 ഇതുകൂടാതെ മറ്റെല്ലാ ഗ്രഹങ്ങളും 2023 വർഷത്തിൽ വ്യത്യസ്ത വീടുകളിലും രാശി ചിഹ്നങ്ങളിലും സഞ്ചരിക്കും ഇടയ്ക്കിടെ അവയുടെ വേഗത മാറുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും ഇവയുമായി ബന്ധപ്പെട്ട നിർണായക ഘടകങ്ങളെ സ്പർശിക്കുന്ന ഈ പോസ്റ്റിൽ ഇവയെല്ലാം നിങ്ങൾ പഠിക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിക്കുമെന്നും ചിങ്ങം ജാതകം 2023 വെളിപ്പെടുത്തുന്നു വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ 6-ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി നിങ്ങളുടെ എതിരാളികളെ പരാജയപ്പെടുത്താനും നിങ്ങളുടെ കോടതി പോലുള്ള കാര്യങ്ങളിൽ നല്ല വിജയം നേടാനും സഹായിക്കും എന്നിരുന്നാലും 17 അത് നിങ്ങളുടെ 7-ാമത്തെ വീട്ടിലേക്ക് മാറും 7-ാം ഭാവത്തിലേക്ക് നീങ്ങുന്നതിനാൽ ഇത് വളരെയധികം ശക്തി നേടുകയും വളരെ ഫലപ്രദമാകുകയും ചെയ്യും ഇത് ബിസിനസ്സിലെ നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും ചില പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം നിങ്ങളെ ഭരിക്കാൻ നിങ്ങൾ അതിനെ അനുവദിച്ചില്ലെങ്കിൽ ഈ യാത്രയുടെ പ്രതിഫലം നിങ്ങൾക്കൊയ്യും ജനുവരിയിലെ സാമ്പത്തിക ഉയർച്ച താഴ്ചകൾക്കിടയിലും നിങ്ങളുടെ എതിരാളികളെ നിങ്ങൾ വിജയിക്കും നിങ്ങൾക്കെതിരെ ഒരു കേസുണ്ടെങ്കിൽ ജനുവരിയിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകാം ഇതിൽ നിങ്ങൾ സന്തോഷിക്കും മതപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ തലയിൽ തുടരുകയും
നിങ്ങൾ വളരെയധികം ഇടപെടുകയും ചെയ്യും. 2023 ചിങ്ങം രാശിഫലം പ്രവചിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ 7 ഭാവത്തിൽ ശനിയും ശുക്രനും കൂടിച്ചേരുന്നതിനാൽ കുറച്ച് പിരിമുറുക്കം ഉണ്ടാകും. ഈ കാലയളവിൽ നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യം മോശമായേക്കാം. അദ്ദേഹവുമായുള്ള നിങ്ങളുടെ ബന്ധം വഷളാകുകയും നിങ്ങളുടെ ബിസിനസ് ഉയർച്ച താഴ്ചകൾ അനുഭവിക്കുകയും ചെയ്യാം. മാർച്ച് മാസത്തിൽ നിങ്ങൾ ആരാധന പോലുള്ള ഏതെങ്കിലും മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. വിവാഹിതർക്കും അവരുടെ ജീവിത പങ്കാളിക്കും ഏതൊരു മരുമകന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ സ്വാഗതം. നാട്ടുകാർ ശാന്തരും ആഹ്ലാദഭരിതരുമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടേതായ ഒരു പ്രധാന രഹസ്യം വെളിപ്പെട്ടേക്കാം. ചിങ്ങം രാശിഫലം 2023 ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ അനുഭവത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും ഫലമായിരിക്കും നിങ്ങളുടെ വിജയം. അത് ശരിക്കും ഭാഗ്യമായിരിക്കും. നിങ്ങളുടെ ചെറിയ പരിശ്രമങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ ഭാഗ്യം നിങ്ങളുടെ ചെറിയ സംഭാവനകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും നിങ്ങളോട് പ്രശംസ നേടുകയും ചെയ്യും. മെയ് മാസത്തിൽ മികച്ച തൊഴിൽ നേട്ടത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. 10 ഭാവത്തിൽ സൂര്യന്റെ സ്വാധീനത്താൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വിജയിക്കും. ചില പുതിയ അവകാശങ്ങൾ ലഭിക്കുമ്പോൾ അവ ലഭിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ അധികാരപരിധിയോടൊപ്പം നിങ്ങളുടെ നിലയും ഉയരും. അത് ജോലിയിൽ നിങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തും. സർക്കാർ മേഖലയിലുള്ള ബിസിനസ്സിലും ധനസമ്പാദനത്തിന് അവസരമുണ്ടാകും. ജൂൺ മാസത്തിൽ നല്ല സാമ്പത്തിക നേട്ടത്തിന് അവസരമുണ്ടാകും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് സർക്കാർ മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക പ്രതിഫലവും ലഭിക്കും. നിങ്ങളുടെ ജോലി വിജയിക്കും. കൂടാതെ ഈ കാലയളവ് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് ഗുണം ചെയ്യും. പ്രശ്നങ്ങൾ അവസാനിക്കും. ചിങ്ങം രാശിഫലം 2023 അനുസരിച്ച് ജൂലൈ ഉയർച്ച താഴ്ചകളുടെ മാസമായിരിക്കും. ചെലവുകളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും. അത് നിങ്ങളെ അസ്വസ്ഥമാക്കും. എന്നാൽ നിങ്ങൾ മുമ്പ് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കുള്ള നല്ല സാധ്യതയും ഉണ്ടാകും. ഓഗസ്റ്റിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ലഭിക്കും. നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയെ ആളുകൾ അഭിനന്ദിക്കും. നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ പ്രാധാന്യമുള്ളതായിരിക്കും. മറ്റുള്ളവരാൽ ബഹുമാനത്തോടെ പെരുമാറും. സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങളുമായി ബന്ധപ്പെടും. സ്വാധീനമുള്ള വ്യക്തികൾ, നേതാക്കൾ തുടങ്ങിയവരുമായി സംവദിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. സെപ്റ്റംബറിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ചിങ്ങം രാശിഫലം 2023 പ്രവചിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഈ ശ്രമം മറ്റുള്ളവർ കാണും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരം അല്പം പരുഷമായി തോന്നും. നിങ്ങൾ കൊടുന്നനെയും അശ്രദ്ധയോടെയും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പല സൃഷ്ടികളും നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധവും നശിപ്പിക്കപ്പെടാം. ചിങ്ങം രാശിഫലം 2023 ഒക്ടോബർ എന്നത് വ്യക്തിപരമായ പ്രയത്നത്താൽ കൈവരിച്ച നേട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. സർക്കാർ മേഖലയിൽ നിന്നും ചനല്ല വാർത്തകളും കേൾക്കാം. സുഹൃത്തിന്റെ സഹായം വ്യക്തിക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ശക്തിയും ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ കണക്കുകൂട്ടിയ അപകട സാധ്യതകൾ എടുക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആരോഗ്യകരമായ ലാഭം നിങ്ങൾ കാണും. കൂടാതെ ചെറിയ യാത്രകളും നടത്താം. നവംബർ മാസത്തിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വാങ്ങാം. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് സൃഷ്ടിക്കാൻ കഴിയും. അത് വിലയേറിയ സ്വത്തായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ സർക്കാർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് വീടോ വാഹനമോ നൽകാം. നിങ്ങൾ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാർ ലഭിക്കും. ചിങ്ങരാശിഫലം 2023 ഡിസംബർ മാസത്തിൽ നിരവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏറ്റവും മികച്ച ഫലങ്ങൾ നേടുന്നതിന് നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സമയത്ത് നിങ്ങളുടെ പഠനം നിങ്ങളെ കേന്ദ്രീകരിക്കില്ല. അതേസമയം വിവാഹിതർക്ക് കുട്ടികളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് മാന്യമായ വരുമാനത്തിനുള്ള അവസരങ്ങളും ലഭിക്കും. ചിങ്ങം പ്രണയ ജാതകം 2023. ചിങ്ങം രാശിഫലം 2023 പ്രകാരം പ്രണയ ജാതകം പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ചിങ്ങരാശിക്കാർക്ക് വരും വർഷത്തിൽ പ്രണയബന്ധങ്ങളിൽ മികച്ച വിജയം പ്രതീക്ഷിക്കാനാകുമെന്നാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ സൂര്യനും ബുധനും 5 ഭാവത്തിലായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ ബുദ്ധിമാനായ വ്യക്തിയായി നിർവചിക്കുന്നു. അവരുടെ ജ്ഞാനത്തിൽ നിങ്ങളുടെ സന്തോഷം വലുതായിരിക്കും. ശനി നിങ്ങളുടെ 6 ഭാവത്തിലൂടെ കടന്നുപോകും. വ്യാഴം നിങ്ങളുടെ 8 ഭാവത്തിലും ശനി നിങ്ങളുടെ 7 ഭാവത്തിലും ആദ്യ പാദത്തിൽ നീങ്ങും. ചിങ്ങം ഉദ്യോഗ ജാതകം 2023.
ചിങ്ങം രാശിഫലം 2023 വേദ ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിങ്ങം രാശിഫലം 2023 കരിയർ പ്രവചനങ്ങൾ അനുസരിച്ച് ചിങ്ങം രാശിക്കാർക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ കാര്യമായ കരിയർ ഉയരങ്ങളിലെത്താൻ അവസരം ലഭിച്ചേക്കാം. നിങ്ങൾ ഇതിനകം ചെയ്ത കഠിനാധ്വാനത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കഠിനമായ പരിശ്രമത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്ത മേഖല വിപുലീകരിക്കാൻ കഴിയും. കൂടാതെ നിങ്ങൾക്ക് മുന്നേറാനുള്ള അവസരവും ലഭിക്കും. ജനുവരി 17 ശേഷം ശനി നിങ്ങളുടെ 7 ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 6 ഭാവത്തിൽ നിന്ന് 2 ഭാവത്തിലും 10 ഭാവത്തിൽ നിന്ന് 10 ഭാവത്തിലും നിൽക്കുന്നത് നിങ്ങൾക്ക് മികച്ച തൊഴിൽ പുരോഗതി പ്രദാനം ചെയ്യുകയും ക്രമേണ പുരോഗതി കൈവരിക്കുകയും ചെയ്യും. ഏപ്രിൽ 22 ആരംഭിക്കുന്ന വ്യാഴത്തിന്റെ സംക്രമണം ചില ജോലി സ്ഥലമാറ്റങ്ങൾക്ക് കാരണമായേക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥാനം നൽകുകയും നിങ്ങളുടെ കരിയറിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ വൈദഗ്ധ്യവും കഴിവുകളും അടിസ്ഥാനമാക്കി ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മികച്ച അവസരമുണ്ട്. അതിനാൽ ഈ നിമിഷം പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ തൊഴിലിന്റെ വിജയം ഉറപ്പാക്കാൻ എല്ലാം നൽകുകയും ചെയ്യുക. ചിങ്ങം വിദ്യാഭ്യാസ രാശിഫലം 2023. ചിങ്ങം രാശിഫലം 2023 അനുസരിച്ചു ചിങ്ങം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ സൂര്യനും മെർക്കുറിയും 5 വീട്ടിൽ സംയോജിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ സമയം പഠനത്തിൽ വേണ്ട രീതിയിൽ ബുദ്ധി ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ എന്ത് വായിച്ചു പഠിച്ചാലും അത് ഓർമ്മിക്കാനും ഫലപ്രാപ്തിയിലെത്തിക്കാനും താങ്കൾക്ക് പതുക്കെ പതുക്കെ ഭാവിയിലേക്ക് ഓർമ്മശക്തിയെ ക്രമപ്പെടുത്തിയെടുക്കാൻ ഇതുമൂലം സാധിക്കുന്നു. നിങ്ങളുടെ 5 ഭാവാധിപനായ വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധി നിഗൂഢവുമായ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാലും നിങ്ങളുടെ 9 ഭാവത്തിലെ വ്യാഴത്തിന്റെ സംക്രമണം 5 ഭാവത്തെ സ്പർശിക്കുമ്പോൾ സ്കൂളിൽ വിജയിക്കാനുള്ള അവസരം ലഭിക്കുന്നു. 6 ഭാവത്തിൽ ശനിയുടെ ആരംഭ സ്ഥാനം കാരണം എപ്പോഴത്തെയും നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിലായിരിക്കും. ഇത് നന്നായി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല ഫലങ്ങൾ നേടാനും സാധിക്കുന്നു. 6 ഭാവത്തിലെ ശനിയുടെ ആദ്യ സ്ഥാനം കാരണം മത്സര പരീക്ഷകളിൽ മികച്ച സ്ഥാനം കരസ്ഥമാക്കും. അതിനുശേഷം നിങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരും. എന്നാലേ മുന്നേറാൻ കഴിയൂ. ഉന്നത വിദ്യാഭ്യാസത്തിനു പോകാനുള്ളവർക്കു ഈ സമയം ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടാം. മാർച്ചിൽ വ്യാഴം 8 ഭാവത്തിൽ പ്രവേശിക്കുന്നതിനാൽ ഏപ്രിലിൽ രാഹുവുമായി ചേരുകയും മെയ് മാസത്തിൽ ഗുരു ചണ്ഡൽ ദോഷം സ്വാധീനം ചെലുത്താൻ തുടങ്ങുകയും ചെയ്യുന്നതിനാൽ ഒക്ടോബറിനു ശേഷം നിങ്ങൾക്ക് മികച്ച ഫലം കാണാൻ കഴിയില്ല. അതുവരെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനു മുൻഗണന നിർണായകരമായിരിക്കും. ചിങ്ങം ഫിനാൻസ് ജാതകം 2023. ചിങ്ങം രാശിയുടെ 2023 സാമ്പത്തിക ജാതകം. ചിങ്ങം രാശിയിലുള്ള ആളുകൾക്ക് ഈ വർഷം വിജയമായിരിക്കുമെന്ന് പ്രവചിക്കുന്നു. സൂര്യന്റെ കൃപ കൊണ്ട് പുതുവർഷം വളരെ നന്നായി ആരംഭിക്കുകയും അത്ഭുതകരമായ ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. 11 ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. 7 ഭാവത്തിൽ ശനിയുടെ സംക്രമണത്തിന്റെ സ്വാധീനത്തിൽ ബിസിനസിന്റെ ലാഭം വർദ്ധിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം 9 ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ മെച്ചങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ പണം സമ്പാദിക്കാനുള്ള നല്ല സമയം ഏപ്രിലിനും ജൂൺ മാസത്തിനും ഇടയിലുള്ള സമയമാണ്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യാനുള്ള കാലയളവ് എന്ന് ചിങ്ങം രാശിഫലം 2023 വെളിപ്പെടുത്തുന്നു. ഒക്ടോബറിൽ രാഹു 9 ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പണം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ അസ്വസ്ഥത ഉണ്ടാകും. വിചാരിക്കാത്ത സമയത്തു എന്തെങ്കിലും നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് പണത്തിന്റെ കുറവും ഉണ്ടാകാം. ചിങ്ങത്തിലെ കുടുംബ ജാതകം 2023. ചിങ്ങം രാശിയിൽ 2023 ജനിച്ചവർക്കു ഈ വർഷം പ്രവചനാതീതമായിരിക്കുമെന്നും 2023 കുടുംബ ജാതകം പ്രവചിക്കുന്നു. നിങ്ങളുടെ 4 വീട്ടിലും രാശിയിലും ചൊവ്വയുടെ ഭാവത്തിന്റെ ഫലമായി വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ചു ധൈര്യമുണ്ടാകും. അത് കുടുംബജീവിതത്തെ സ്വാധീനിക്കുകയും നേരിട്ട് ആശയവിനിമയം നടത്താതിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സാമ്പത്തികമുള്ള കുടുംബമാണെങ്കിലും സമ്മർദ്ദം വർദ്ധിക്കും. അതിനുശേഷം കുടുംബജീവിതം മെച്ചപ്പെടും. ജാതകം 2023 പറയുന്നതുപോലെ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ കുടുംബത്തോടുകൂടി കുറച്ചു സമയം ചിലവഴിക്കുന്നതിനു വേണ്ടി തിരക്കുള്ള ജോലികൾ കുറച്ചു മാറ്റിവെച്ചിട്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കും.
ഇതു നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ നിങ്ങളോട് പരാതിപ്പെടാൻ ഇടയാക്കും. നിങ്ങളുടെ കുടുംബജീവിതം ഇപ്പോഴും നല്ല നിലയിൽ തുടരും. വ്യാഴത്തിന്റെ ദർശനം ഏപ്രിൽ 2-ാം ഭാവത്തിൽ ഏപ്രിൽ വരെ ഉണ്ടാവും. ഈ സമയത്തു നിങ്ങൾ മാന്യമായി സംസാരിക്കുകയും കുടുംബത്തിൽ സഹിഷ്ണുത ഉണ്ടാക്കുകയും ചെയ്യും. അതിനുശേഷം കുടുംബത്തിൽ ക്രമേണ പ്രശ്നങ്ങൾ ഉയർന്നുവരും. നിങ്ങൾക്ക് അത് വിവേകത്തോടെ മറികടക്കാൻ കഴിയും. ചിങ്ങത്തിലെ കുട്ടികളുടെ ജാതകം 2023. 2023 ചിങ്ങം രാശിഫലം അനുസരിച്ച് വർഷത്തിന്റെ ആരംഭം നിങ്ങളുടെ കുട്ടികൾക്ക് അനുകൂലമായിരിക്കും. സൂര്യന്റെയും ബുധന്റെയും സ്വാധീനത്തിൽ കുട്ടികളിൽ അറിവ് വർദ്ധിക്കും. പഠനത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷെ ചൊവ്വയുടെ സ്വാധീനം ഉണ്ടാകുന്നതുകൊണ്ട് ആരോഗ്യത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. പനിയോ തലവേദനയോ പോലുള്ള രോഗങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. പക്ഷെ എന്നാലും അവർ അനുസരണ ഉള്ളവരായിരിക്കും. ഏപ്രിൽ 22 വരെയുള്ള കാലയളവ് കുറച്ച് വിഷമ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങൾക്ക് കുട്ടിയെക്കുറിച്ച് വിഷമമുണ്ടാവാം. എന്നാലും ഏപ്രിൽ 22 വ്യാഴത്തിന്റെ 5-ാം ഭവനത്തിൽ പതിക്കുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ ആശങ്കകളിൽ നിന്ന് മുക്തരാകും. അവരുടേതായ മേഖലകളിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കും. അവർ ജോലി ചെയ്താൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പഠിച്ചാൽ അവർ സ്കൂളിൽ വിജയിക്കും. ഒക്ടോബറിന് ശേഷം നവംബർ ഡിസംബർ വളരെ നല്ലതായിരിക്കും. കുട്ടികൾ നിങ്ങളെ പൂർണമായും സന്തുഷ്ടരാക്കും. ചിങ്ങത്തിലെ വിവാഹ ജാതകം 2023. 2023 ദാമ്പത്യ ജീവിതം നിങ്ങളിൽ ആത്മവിശ്വാസം തോന്നിപ്പിക്കുമെന്ന് ചിങ്ങം വിവാഹ ജാതകം പ്രവചിക്കുന്നു. നിങ്ങളുടെ 6-ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം, 7-ാം ഭാവത്തിന്മേലുള്ള അധിപൻ, 8-ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനം എന്നിവ വർഷത്തിന്റെ തുടക്കത്തിന് അല്പം മങ്ങൽ ഏൽപ്പിക്കാൻ കാരണമാകുന്നു. ഈ കാരണം കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യത്തിൽ കൂടുതൽ പിരിമുറുക്കം ഉണ്ടാവുകയും ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ശനി നിങ്ങളുടെ 7-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ വിവാഹത്തിന്റെ നല്ല ഫലങ്ങൾ കണ്ടുതുടങ്ങും. ചിങ്ങം രാശിഫലം 2023 നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവും നല്ലതായിരിക്കുമെന്നും അവൻ നിങ്ങൾക്കായി തന്റെ ജീവിതം നയിക്കുമെന്നും ചിങ്ജാതകം 2023 പ്രവചിക്കുന്നു. നിങ്ങൾ രണ്ടുപേർക്കും നല്ല ബന്ധമുണ്ടെങ്കിലും 9-ാം വീട്ടിൽ വ്യാഴത്തിന്റെ സ്ഥാനം കാരണം ഏപ്രിൽ 22 വരെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. മരുമക്കളുടെ വിവാഹ ചടങ്ങിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും. അതിനുശേഷം ഏപ്രിൽ 22 വ്യാഴം നിങ്ങളുടെ 9-ാമത്തെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വിവാഹം കഴിക്കാനുള്ള നല്ല സമയമാണിത്. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിയുടെ പ്രശ്നങ്ങൾക്കും മെച്ചപ്പെടും. കൂടാതെ നിങ്ങളും നിങ്ങളുടെ മരുമക്കളുടെ പക്ഷവും നന്നായി ഒത്തുചേരും. നിങ്ങൾക്ക് അവയിൽ നിന്ന് കുറച്ച് സഹകരണം പോലും നേടാം. ചിങ്ങം രാശിഫലം 2023 കുട്ടികളെ കുറിച്ച് ഒരു സന്തോഷ വാർത്ത ഉണ്ടാകാം. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു തീർത്ഥാടനത്തിന് പോകുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അഭികാമ്യമായ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിലൂടെയോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രയോജനം ലഭിക്കും. ഒരു കുട്ടിയുണ്ടാകാനുള്ള അത്ഭുതകരമായ സാധ്യതകളും വികസിക്കും. ചിങ്ങം ബിസിനസ് ജാതകം 2023. ചിങ്ങം രാശിഫലം 2023 7-ാമത്തെ വീടിന്റെ ഭരണാധികാരി 6-ാമത്തെ വീട്ടിലായിരിക്കും. എന്നാൽ ഈ കാലയളവിൽ വിദേശ സമ്പർക്കങ്ങളിലൂടെ ബിസിനസിൽ ഗണ്യമായ ലാഭമുണ്ടാകും. അതിനുശേഷം ശനി നിങ്ങളുടെ 7-ാമത്തെ വീട്ടിൽ പ്രവേശിച്ച് സ്വന്തം രാശിചിഹ്നത്തിൽ ഒരു വർഷം അവിടെ ചെലവഴിക്കുമ്പോൾ ഒരു അവസരമുണ്ട്. ആ കാലയളവിൽ നിങ്ങൾ നല്ല ബിസിനസ് പുരോഗതി കൈവരിക്കും. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് ഫലങ്ങൾ കാണാൻ തുടങ്ങും. ചിങ്ങം രാശിഫലം 2023 നീണ്ട യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും. അവ ബിസിനസ് കരാറുകളിൽ നിർണായകമാകും. നല്ല ആളുകളുമായി പ്രവർത്തിക്കുന്നത് പ്രയോജനകരമാകും. ജനുവരി മുതൽ ഏപ്രിൽ വരെ ഔദ്യോഗിക സർക്കാർ മാർഗനിർദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഏപ്രിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായി കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തുടങ്ങും. ഒക്ടോബറോടെ നിങ്ങളുടെ കമ്പനിയുടെ വിദേശ വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കുകയും ബിസിനസ് വർദ്ധിക്കുകയും ചെയ്യും. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉപയോക്താക്കൾ വളരെയധികം സമൃദ്ധമായിരിക്കും. ഇത് സ്ഥാപനത്തെ വളരെയധികം വളരാൻ സഹായിക്കും. ഈ സമയത്ത് സ്വാധീനമുള്ള ചില വ്യക്തികളുമായി സഹകരിക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ കമ്പനിക്ക് മികച്ചതായിരിക്കും. ചിങ്ങം പ്രോപ്പർട്ടി ആൻഡ് വെഹിക്കിൾ ജാതകം 2023. ചിങ്ങം രാശിഫലം 2023 റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ
ഈ വർഷം അനുകൂലമായിരിക്കണമെന്ന് ചിങ്ജാതകം വെഹിക്കിൾ പ്രിഡിക്ഷൻ 2023 പറയുന്നു. വർഷത്തിന്റെ തുടക്കത്തിൽ ചൊവ്വയ്ക്ക് സ്വന്തം രാശിചിഹ്നം പൂർണ്ണമായി കാണാൻ കഴിയും. അതിനാൽ ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു കാറോ റിയൽ എസ്റ്റേറ്റോ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ അതിൽ വിജയിക്കും. അതിനുശേഷം വർഷം മുഴുവനും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം നിങ്ങളുടെ വീട് പണിയാൻ തുടങ്ങും. കാരണം ശനിയുടെ കൃപ പൂർത്തീകരണം നേടാൻ നിങ്ങളെ പ്രാപ്തമാക്കും. ചിങ്ങം രാശിഫലം 2023 ഏപ്രിൽ മുതൽ മെയ്, നവംബർ, ഡിസംബർ മാസം വരെ ഈ വർഷം വേറിട്ട് നിൽക്കുമെന്ന് ചിങ്ങം ജാതകം 2023 പറയുന്നു. കാരണം ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു വലിയ വാഹനം ലഭിക്കും. നവംബർ മുതൽ ഡിസംബർ വരെ റിയൽ എസ്റ്റേറ്റ് വാങ്ങാനുള്ള അവസരങ്ങൾ അവതരിപ്പിക്കാം. ചിങ്ങം രാശിഫലം 2023 ചിങ്ങം സ്വദേശികൾക്ക്. വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് സർക്കാർ മേഖലയിൽ നിന്ന് ശക്തമായ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആ പണം നന്നായി ഉപയോഗിക്കാൻ കഴിയും. ഏപ്രിൽ 22 വരെ വ്യാഴം 8-ാമത്തെ വീട്ടിലാണ്. അതുവരെ ഏതെങ്കിലും നിക്ഷേപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അത് നഷ്ടപ്പെടാതിരിക്കാൻ വിവേകത്തോടെ ചെലവഴിക്കുകയും ചെയ്യുക. ഏപ്രിൽ 22 വ്യാഴം 9-ാമത്തെ വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. 7-ാമത്തെ വീട്ടിൽ ശനിയും കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൽ നിന്ന് പൂർണ്ണ സഹായം ലഭിക്കും. കാരണം വ്യാഴത്തിന്റെയും ശനിയുടെയും സംയോജിത യോഗം നിങ്ങളുടെ വിധിസ്ഥലം സജീവമാക്കുകയും നിങ്ങൾക്ക് പൂർണ്ണ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. ഈ വർഷം ജനുവരി, ഏപ്രിൽ മുതൽ ജൂൺ വരെയും ഒടുവിൽ നവംബർ മുതൽ ഡിസംബർ വരെയും നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള നിർണായക സമയമായിരിക്കും. ഓഗസ്റ്റ് മധ്യത്തിൽ ഏതെങ്കിലും സ്വത്ത് വിൽപ്പനയിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളുണ്ടാകാം. ചിങ്ങം ആരോഗ്യ ജാതകം 2023. ചിങ്ങം രാശിഫലം 2023. ആരോഗ്യ വീക്ഷണകോണിൽ നിന്ന് ചിങ്ങം ഹെൽത്ത് ജാതകം 2023 പറയുന്നു. നിങ്ങളുടെ ആരോഗ്യവുമായി നിങ്ങൾ കാഷ്വൽ സമീപനം ആദരിതെന്ന ഒരു സൂചന വർഷത്തിന്റെ ആരംഭം നിങ്ങൾക്ക് നൽകും. കാരണം സൂര്യനും ബുധനും 5-ാമത്തെ വീട്ടിലായിരിക്കും. ശനിയും ശുക്രനുമായിരിക്കും 6-ാമത്തെ വീട്ടിൽ. നിങ്ങളുടെ 9-ാമത്തെ വീട്ടിൽ രാഹു സ്ഥിതി ചെയ്യും. വ്യാഴം നിങ്ങളുടെ 8-ാമത്തെ വീട്ടിലാണ്. ഈ ഗ്രഹ കോമ്പിനേഷനുകളെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. കാരണം ഒരു ചെറിയ അശ്രദ്ധ പോലും ഗുരുതരമായ അസുഖം വികസിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ദഹന പ്രശ്നങ്ങൾ, നാഡി പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, നിരാശ, രോഗനിർണയം ചെയ്യാത്ത പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചിങ്ങം ജാതകം 2023 പറയുന്നു. ഈ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ വലിയ കുടലിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകാം. ഏപ്രിൽ 22 ശനി നിങ്ങളുടെ 7-ാമത്തെ വീട്ടിൽ പ്രവേശിക്കും. വ്യാഴം നിങ്ങളുടെ 9-ാമത്തെ വീട്ടിൽ പ്രവേശിക്കും. കുറച്ച് ആശ്വാസം നൽകും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ ഒരു അവസരമുണ്ട്. എന്നാൽ ഒക്ടോബർ 30 രാഹു നിങ്ങളുടെ 8-ാമത്തെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അസന്തുലിതമായ ഭക്ഷണവും പാനീയവും നിങ്ങളെ രോഗിയാക്കും. അതിനാൽ ജാഗ്രത പാലിക്കുക. ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യ നമ്പർ 2023. ചിങ്ങം രാശിഫലം 2023 ഭാഗ്യസംഖ്യ 1, 9 എന്നിവയാണ്. സൂര്യൻ ചിങ്ങരാശി ചക്രത്തെ ഭരിക്കുന്നു. 2023 മൊത്തത്തിലുള്ള എണ്ണം 7 ആയിരിക്കുമെന്ന് ജ്യോതിഷം പ്രവചിക്കുന്നു. തൽഫലമായി ഈ വർഷം ഒരു പരിവർത്തനം ഒന്നായിരിക്കും. കുറച്ച് തടസ്സങ്ങൾ മറികടന്ന ശേഷം നിങ്ങളുടെ രംഗത്ത് വിജയിക്കാനുള്ള അവസരങ്ങളും ഉയർന്നുവരും. ഈ വർഷം നിങ്ങൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പക്ഷേ അവ നേരിടാനുള്ള ആത്മാവം നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയുമെങ്കിൽ ഈ വർഷം ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വിജയം ലഭിക്കും. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും എല്ലാ ചുമതലകളും ഉറപ്പോടെ ചെയ്യുകയും വേണം. ചിങ്ങം ജാതകം 2023. ജ്യോതിഷ പരിഹാരങ്ങൾ. ഞായറാഴ്ച നിങ്ങൾ ഒരു ഉപവാസം പാലിക്കണം. ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും അർജിയ സൂര്യന് വാഗ്ദാനം ചെയ്യുക. എല്ലാ ദിവസവും സൂര്യാഷ്ടകം വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. ബുധനാഴ്ച വൈകുന്നേരം കറുത്ത എള്ള് ഒരു ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുന്നത് പ്രയോജനകരമാണ്. ഉയർന്ന നിലവാരമുള്ള റൂബി കല്ല് ധരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. ഞായറാഴ്ച രാവിലെ ശുക്ല പാക്ഷയ്ക്കിടെ
നിങ്ങളുടെ റിംഗ് വിരലിൽ. ഈ കല്ല് ധരിക്കുന്നത് നിങ്ങൾക്ക് സഹായകമാകും. ഇതുവരെ ഞാൻ എവിടെ പറഞ്ഞ കാര്യങ്ങൾ മകം, പൂരം, ഉത്രം, കാൽഭാഗം, ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ പുതുവർഷ സാധ്യതകളാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ചേർന്ന ഒരു പുതുവർഷം നേരുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. സ്നേഹവും സന്തോഷവും പുത്തൻ പ്രതീക്ഷകളും നിറഞ്ഞ പുതുവർഷം എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ആശംസിക്കുന്നു. സ്നേഹത്തോടെ അഞ്ജന എസ് പണിക്കർ.